ഹായ്, നമസ്കാരം. എല്ലാവർക്കും അമ്മാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാതളം ജ്യൂസ് ആയിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാതളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ മുകളിലും താഴെവശവും കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഇതുപോലെ വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എല്ലാം അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഇതിലൂടെ പറഞ്ഞേ ഉള്ളൂ. അറിയാൻ പറ്റാത്തവരെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവർക്ക് വേണ്ടി കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ദേ ഇതുപോലെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി, നന്നായിട്ട് കഴുകി എടുത്തതാണിത്. ഇനി നമുക്കിത് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് അത് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പിന്നെ നന്നായിട്ട് പഴുത്ത മാതളങ്ങ എടുക്കാൻ വേണ്ടി നോക്കണം. ചിലതിനൊക്കെ ചെറിയ പുളിപ്പൊക്കെ കാണുമല്ലോ. ഇതുപോലെ നന്നായിട്ട് പഴുത്തതെടുക്കാൻ നോക്കുക. അതുപോലെ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കണം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മാതളത്തിനൊരു പുളിപ്പൊക്കെ ഉണ്ടല്ലോ, ആ പുളിപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണം അതിലോട്ട് പിഴിഞ്ഞൊഴിക്കാനായിട്ട്. ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ വെള്ളവും. ഒരുപാട് വെള്ളം ഇട്ട് നമ്മൾ അടിച്ചെടുക്കണ്ട. ആദ്യം തന്നെ ആ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ അതൊന്നും അടിച്ചെടുക്കാനും വേണ്ടിയുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതേവിടെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരരിപ്പ് വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണം നന്നായിട്ട്. ഇപ്പോൾ ഇതേ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നീട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ നീട്ടിക്കൊടുക്കണം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മാതള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചിയും നാരങ്ങയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.